skill from Lionel Messi. He's surging forward with real menace here. Brilliant from Messi. Oh, what a goal that is! മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ ഭ്രമം ഇന്ന് ലോകമാകെ പ്രശസ്തമാണ്. നമുക്കറിയാം, വേൾഡ് കപ്പാണെങ്കിലും യൂറോ കപ്പാണെങ്കിലും കോപ്പ അമേരിക്ക കപ്പാണെങ്കിലും ഏത് ചാമ്പ്യൻഷിപ്പുകൾ വരുമ്പോഴും മലപ്പുറത്ത് മലപ്പുറംകാർ ഇത് ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മലപ്പുറം മാത്രമല്ല, മലബാർ ഒന്നടങ്കം ഈ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കൊക്കെ കാണുന്നത്. ഇന്ന് നമുക്ക് മൈതാനങ്ങൾ കുറവാണെങ്കിലും ഇന്ന് ചെറിയ ഫൈവ്സ് പോലുള്ള ഗെയിമുകൾക്കുള്ള ടർഫുകൾ ഇന്ന് കേരളത്തിൽ, വിശിഷ്യ മലബാറിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരു വളരെ വ്യാപകമായിട്ട് വന്ന് ചേർന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഇപ്പോൾ നാട്ടിൽ ഒരു ട്രെൻഡാണ് ടർഫ് എന്നുള്ളത്, നമ്മളെ കേരളത്തിലെ പൊതുവേ മലപ്പുറത്ത്. നാട്ടിലൊക്കെ ഒരു 2-3 വർഷം ആയി ടർഫ് വന്നിട്ട്. അതായത് ആദ്യം നീര് ഇതില്ലായിരുന്നു. ഇപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ, അതേപോലെ കുട്ടികൾക്ക് പറഞ്ഞാലും നാട്ടുകാർക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കോ ആണെങ്കിൽ ഒക്കെ നൈറ്റ് കളിക്കുക, അതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ബെനിഫിറ്റ്. അതാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും ഒരു ജില്ലയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടർഫായി. അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാടങ്ങൾ അങ്ങത്തൊന്നുമില്ല. അപ്പോൾ ഈ കളിക്കാരൊക്കെ എന്ത് ചെയ്യും, ഈ പ്ലേയേഴ്സൊക്കെ എന്ത് ചെയ്യും, കളിക്കാൻ വേണ്ടിയിട്ട് ഇത്ര സമയത്തിന് എന്ത് ചെയ്യും, നേരെ ടർഫിൽ പോകും. അവർക്ക് കിട്ടുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഇപ്പോൾ ഈ ഗ്രാസിൽ കളിക്കാൻ പറ്റുക അങ്ങനത്തെ ഒരു ഫീലാണ് അവർക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ കൂടുതലായിട്ട് ഈ മേഖലയെ അവരുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ മത്സരത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന, ടൂർണമെൻറ്റുകൾക്ക് വേണ്ടി പോലും ഉപയോഗിക്കുന്നത് നമുക്ക് ദിവസവും എനിക്ക് തോന്നുന്നു 1000-കണക്കിന് ടർഫ് കോർട്ടുകളാണ് മലപ്പുറം ജില്ലയിൽ മാത്രമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വളരെ റിമോട്ട് ഏരിയയിലുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെയുള്ള ടർഫുകളൊക്കെ വളരെ അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. അവരുടെ കായിക ക്ഷമത ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കുവാനുള്ള ഒരു, അവരുടെ ബേസിക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട്. പല ടർഫ് കോർട്ടുകളും ഇന്ന് കോച്ചിങ് ക്യാമ്പുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അവരുടെ കോമ്പറ്റീഷൻസുകളും അവരുടെ ലെഷർ ടൈമുകൾ അവർ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു രംഗത്ത്, പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് ഫുട്ബോളിനോടും അല്ലെങ്കിൽ കായിക രംഗത്തിനോടും കൂടുതൽ താല്പര്യമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത്. ഞാൻ ഇവിടെ കളിക്കാൻ തന്നെ ഒരു ചെക്കനാണ്. നമ്മളെ ഗ്രൗണ്ടാണ് സ്ഥിരം ഗ്രൗണ്ടാണ് ഇപ്പം. കാരണം ഇതിന് മുന്നേ ഞങ്ങൾ കളിച്ച് ഈ പാടത്തേനു. അപ്പോൾ പാടം എന്ന് പറയുന്നത് ഒരു നിശ്ചിത സീസണിൽ മാത്രമേ നമുക്ക് കളിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കളിക്കാൻ കഴിയില്ല. പിന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ സമ്മതിച്ചാലൊക്കെ നമുക്ക് കളിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ടർഫ് പറഞ്ഞൊരു ഓപ്ഷൻ വന്നപ്പോൾ ഇവിടെ നല്ല കളിക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഓരോരോ ഉപകാരങ്ങളുണ്ടായിന്. ടർഫിലെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടർഫിൽ ഒരു ടൈം വെച്ചാൽ, മിക്ക ടർഫും എന്താ വെച്ച് കഴിഞ്ഞാൽ കളിക്കാൻ എന്നുള്ള പ്രോസസ്സ് മാത്രമല്ല ബിസിനസ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടർഫിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളിപ്പോൾ ഒരു ടൈം പറയാം അവർ ആ ടൈമിൽ എത്തിയില്ലെങ്കിൽ അടുത്ത ടീമിന് കൊടുക്കും. അതെന്താ ചോദിച്ചാൽ ഫുട്ബോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു വികാരത്തിൻ്റെ പുറമെ പോലെ ഒരു ബിസിനസ് ആയിട്ടാണ് അത് കാണുന്നത്. ഒരേ ടീമിൻ്റെ അടുത്ത് നിന്ന് രാത്രി 1200 പിന്നെ പകലാവുമ്പോൾ 600 ആണ് റേഞ്ച്. പിന്നെ ഞങ്ങളിവിടെ ക്യാമ്പൊക്കെ തുടങ്ങാനുള്ള ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്റ്റോപ്പായതുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ക്വാളിറ്റിയാണ് പ്രോബ്ലം. ഇപ്പം ഒരു സീസൺ 100 രൂപയുടെ ഒരു സ്ക്വയർ ഫീറ്റിനുള്ള ഒരു മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ ഒരു മഴയും ഒരു വെയിലും കഴിയുമ്പോഴേക്കും പല ടർഫ് കോർട്ടുകളും അത് റീഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയിലേക്കാണ് കാണപ്പെടുന്നത്, അല്ലെങ്കിൽ 1-2 സീസൺ. അപ്പോൾ അവർ അതിൽ തീർച്ചയായും അവരുടെ ഒരു മോണിറ്ററി ബെനിഫിറ്റാണ് അവർ നോക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ ഗ്രാസും നമ്മളെ നോർമലായിട്ട് നാച്ചുറൽ ഗ്രാസും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ കളിക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ ഇവിടെ കൂടുതൽ ഗ്രിപ്പി ആയിരിക്കും ഈ നാച്ചുറൽ ഗ്രാസ് കളിക്കുന്ന ടൈമിൽ. മറ്റൊടുത്ത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ സ്ലിപ്പ് ചെയ്യാൻ കൊണ്ടേക്കണം. ഫുൾ ടൈം നമ്മൾ സ്ലിപ്പ് ചെയ്യാൻ കൊണ്ട് ഇങ്ങനെ അത് ആംഗിൾ ഇഞ്ചുറീസ് കൂടുതലായിരിക്കും ആ ടൈമിൽ ഈ മറ്റേ നാച്ചുറൽ ഗ്രാസ് കളിച്ച് മറ്റേ കളിക്കുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സാധാ ബൂട്ടിട്ടുണ്ട് ടർഫിൽ പോയി കളിക്കുന്നത്. ടർഫിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ബൂട്ടുണ്ട്, അതുകൊണ്ടാണ് ടർഫിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ബൂട്ടും മാറ്റി വെച്ചിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ടിൽ കളിക്കുന്ന ബൂട്ട് ഏതാണോ അത് തന്നെയാണ് ടർഫിന് യൂസ് ചെയ്യുക, അതുകൊണ്ട് ഇഞ്ചുറീസ് കൂടുതലായിരിക്കും. ഇഞ്ചുറി കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മളവിടെ നേരിട്ട് ചെല്ലുക ചിലപ്പോൾ 1 മണിക്കൂറേ ടൈം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വാമ്പിങ് ആരും അതിൽ ശ്രദ്ധ കൊടുക്കില്ല. നമ്മൾ ഒരു സ്പോർട്സിൽ ഒരു ഒരു ഫുട്ബോളറിൻ്റെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഒരു 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടികൾ ആ ഒരു ലെവലെത്തുമ്പോൾ അവർക്ക് പറഞ്ഞാൽ ഓൾറെഡി അവരുടെ ശരീരത്തിൽ ആ ഒരു എന്താ പറയുക സ്ട്രെങ്ത്തും കാര്യങ്ങളും ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഒരു ടർഫിൽ ആർട്ടിഫിഷ്യൽ ടർഫിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10-25 വയസ്സാകുമ്പോക്കിന് അവരുടെ ലിഗമെൻറ്റും എന്താ പറയുക കാലിൻ്റെ മുട്ടൊക്കെ പെട്ടെന്ന് ഇഞ്ചുറി ആവാൻ ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് ആർട്ടിഫിഷ്യൽ ടർഫിലേക്ക് വരുമ്പോൾ അപ്പോൾ അവർക്ക് ആ ഒരു 18-20 ആ ഒരു വയസ്സ് കാലഘട്ടത്തിൽ മാത്രമുള്ളൂ അവർക്ക് അവരുടെ പെർഫോമൻസ് കൂടുതൽ തെളിയിക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ ഇഞ്ചുറി ആയിപ്പോവും. പക്ഷേ സാമ്പത്തിക രീതിയിലേക്ക് കാണുന്നതുകൊണ്ട് പ്രയാസമല്ല പറയുന്നത്, കാരണം അതൊരു ബിസിനസ്സായി ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മളുടെ നാട്ടിൽ നല്ല ടാലൻറ്റുള്ള കുട്ടികളിൽ ഒരു 10% കുട്ടികളെങ്കിലും അവർക്ക് ഇതിന് ഫ്രീ ആയിട്ട് കൊടുക്കുവാനുള്ളൊരു സംവിധാനം നമ്മുടെ ഒരു നിയമമായിട്ട് തന്നെ നമുക്ക് വരണം. എല്ലാ ടർഫുകളിലും 10% കുട്ടികൾക്ക് ഫ്രീ ആയിരിക്കണം. ആ ഫ്രീ ആവുന്നത് അതിനൊരു മാനദണ്ഡം ഫിക്സ് ചെയ്യുക. അതിൽ നിന്നും ഒരു ആരാണോ സ്ഥിരമായി അവിടെ കളിക്കാൻ വരുന്നത് അവരുടെ ക്വാളിറ്റിയും അവരുടെ എല്ലാ രീതിയിലുള്ള അവരുടെ അച്ചീവ്മെൻസുകളൊക്കെ വിലയിരുത്തിക്കൊണ്ട് ഒരു 10% കുട്ടികൾക്ക് ഫ്രീ ആയി അവിടെ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം. ഓരോരുത്തർക്കും ഓരോരോ ഇളവ് കൊടുത്തിന് ഓരോരോ മേഖലകൾക്ക്. അപ്പം വലിയൊരു ഇത് തരണ ഈ ബിവറേജിൽ ലൈനൊക്കെ കണ്ടിട്ട് ഒരു 100 ആളൊക്കെ ലൈൻ നിൽക്കും. നമ്മൾ വെറും ഈ ടർഫിന് അങ്ങനത്തെ ഒരു സംഭവം തന്നെ അവർ കൊണ്ടുവന്നില്ല, വെറും 10 ആളെ കളിക്കുന്നുള്ളൂ, കളിയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പാഞ്ഞങ്ങാണ്ട്. അങ്ങനത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഇതിൽ കുറച്ചും കൂടി ഞങ്ങൾക്കൊരു ഇത് കിട്ടുക, പ്രോഫിറ്റ് കിട്ടുക. പിന്നെ പിന്നെന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഈ ഓപ്പൺ സ്പേസിലായതുകൊണ്ട് നായകളൊക്കെ കയറുന്നുണ്ട്. നായകളൊക്കെ കയറുമ്പോൾ ഇത് ചണ്ടികളും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്, ഇനി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വരണം. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന പ്രേമിയൊക്കെ നമുക്കുണ്ട് ഓരോരോ വികാരങ്ങളും ഓരോരോ സംഭവങ്ങളും. ഇങ്ങനത്തെ ഓരോരോ ഒരു ചീപ്പ് സംഭവം തന്നെ പറയാം ബിവറേജിൽ വരിക്കും അങ്ങനെ നേരെ റോട്ടും വലിയ. പക്ഷേ അതിനെയും കാട്ടി എത്ര മെച്ചം ഞങ്ങൾക്ക് ഫുട്ബോൾ തുറന്നു തന്നാൽ അത്രയും വലിയൊരു കാര്യമാണ്. ആ അതിനൊക്കെ അതിനൊക്കെ ഞങ്ങളൊരു പ്രതിഷേധമാണ്, പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്. അത്രയുള്ളൂ. ടർഫിലൊക്കെ കയറുന്ന അപ്പോൾ തന്നെ വന്ന് പോലീസ് പിടിക്കേണ്ട അവസ്ഥയായിരുന്നു. ആ ടൈമിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അധികം ഞങ്ങൾക്ക് ഫെസിലിറ്റീസ് കുറവായിരുന്നു, ടർഫ് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ആ ടൈമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പറ്റ വീക്ക് ആവുന്ന ടൈമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ടർഫ് പറഞ്ഞാൽ ടർഫ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഗ്രൗണ്ട് പറഞ്ഞാൽ ഗ്രൗണ്ട് ഓപ്പൺ ചെയ്യാൻ. എല്ലാവർക്കും വീട്ടിലിരിക്കേണ്ട ഒരവസ്ഥ, ടർഫ് തുറക്കാൻ പറ്റാത്ത ഒരവസ്ഥ, തുറന്നാൽ തന്നെ 2-3 ദിവസം തുറന്ന് വീണ്ടും അടക്കേണ്ട ഒരവസ്ഥ. അപ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പക്കാരിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിയിൽ. കളി കാണാനും ഇതുപോലെ ടർഫിൽ പോകുന്ന ആളുകളുണ്ട് കളിക്കുന്നത് കാണാൻ. അപ്പോൾ കളിക്കുന്നവരുണ്ട്, ഇവർക്കൊന്നും ഇപ്പോൾ ഒരു കുറച്ചായിട്ട് കളിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അവരൊക്കെ ഈ ടർഫിൻ്റെ ആളുകളായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് എന്നാൽ ടർഫ് തുറക്കുക, ഞങ്ങൾക്ക് കളിക്കണമായിരുന്നു, കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനേജർമാരെ കൊണ്ടൊക്കെ തുറപ്പിക്കലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അഥവാ ആരും അറിയാതെ പോയാൽ തന്നെ ഫസ്റ്റ് സീസൺ നമ്മൾ ഒറ്റക്കായിരിക്കും, പിന്നെ ആരെങ്കിലും അറിഞ്ഞ് വീണ്ടും രണ്ടാമത്തെ സീസൺ രണ്ടാളാവും മൂന്നാളാവും, അങ്ങനെ ഒരു കൂട്ടായി. പിന്നെ അത് നാട്ടുകാരെ അറിയും, പോലീസുകാരെ അറിയും, പിന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ആവും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യം സ്റ്റേഡിയത്തിൽ കുറേ ആൾക്കാരുണ്ട്, ഇനിയിപ്പോൾ കൊറോണ കാരണം ഇപ്പോൾ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അത് അടച്ചു പൂട്ടി കിടക്കുക.